നിലമ്പത്താറായ കൂരയ്ക്ക് കീഴിൽ ദയനീയാവസ്ഥയിൽ സുരേന്ദ്രൻ്റെ കുടുംബം. ആഴാങ്കാൽ റോഡരികത്തെ വീട്ടിലാണ് ബാബു എന്ന് വിളിക്കുന്ന സുരേന്ദ്രൻ്റെ വീടിൻ്റെ ഈ ദുരവസ്ഥ. ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയം. പച്ചക്കട്ട കൊണ്ട് നിർമ്മിച്ച ടാർപ്പമേഞ്ഞ കൂരയിലാണ് ഇവരുടെ ജീവിതം. ഈ മഴക്കെടുതിയിൽ മേൽക്കൂര നിലംപൊത്തിയ അവസ്ഥയിൽ അന്തി ഉറങ്ങാനോ ആഹാരം പാകം ചെയ്യാനോ പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം കഴിയുന്നത്. നിർദ്ധനനും കൂലിവേലക്കാരനും വയോധികനുമായ സുരേന്ദ്രൻ്റെ കുടുംബത്തിന് സ്വന്തമായി അടച്ചുറപ്പുള്ളൊരു വീട് എന്ന സ്വപ്നം വിദൂരത്താണ്. അധികാരികൾ കണ്ണു തുറന്ന് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുമെന്ന വിശ്വാസത്തിലാണ് ഇവരുടെ ഓരോ പ്രഭാതവും. എന്നാൽ ഈ വസ്തു സംബന്ധിച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങളും കേസുകളും നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് കാരണമാണ് ഇവരെ സഹായിക്കാൻ പറ്റാത്തതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും വ്യക്തമാക്കിയത്. തങ്ങളെക്കൊണ്ട് ആവുന്നത് ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കി. താമസം 12 വാർഡിൽ 163 നമ്പർ കെട്ടിടം നമ്പരാണ്. ഞങ്ങളിവിടെ താമസമായിട്ട് തന്നെ 56 വർഷം. ഇതിനകത്ത് വാസയോഗ്യമാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട RDOയ്ക്കും ബാക്കിയുള്ളതും ഗ്രാമപഞ്ചായത്തിലും നെയ്യാണ്ടാം പോലീസിലും എല്ലാം ഞാൻ പരാതി കൊടുത്തു. വില്ലേജിലും ഞാൻ പരാതി കൊടുത്തു. നടപടിയായില്ല. അതിൻ്റെ നടപടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അതിനു മുമ്പ് ഞങ്ങൾ മണ്ണിക്കടിയിലാവും. ഈ തെങ്ങിങ്ങനെ ഭീഷണിയായി നിൽക്കുകയാണെന്നും ഇത് കേസിൽ അകപ്പെട്ട വസ്തുവാണെന്നാണ് എന്നെ ധരിപ്പിച്ചത്. പക്ഷേ പഞ്ചായത്തിൽ അദ്ദേഹം പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെങ്ങ് മുറിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇനി എന്ത് കേസ് വന്നാലും അപകടകരമായി നിൽക്കുന്ന തെങ്ങിനെ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാം. മുറിച്ച് മാറ്റാൻ തന്നെയാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അഥവാ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതിന് കാശ് കൊടുക്കാൻ തയ്യാറാണ്. ഇത് മുറിച്ച് മാറ്റുന്നതിന് അങ്ങനെ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അപകടകരമായ കേസും വഴക്കുമൊക്കെ വന്നാലും ജീവനാണ് വിലയുള്ളത്. അത് ഏത് കോടതിയിൽ പോയാലും നമുക്ക് അത് മാറ്റി കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ തെങ്ങിനെ, അപകടകരമായി നിൽക്കുന്ന തെങ്ങിനെ മുറിച്ച് മാറ്റുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി വരുന്ന സാമ്പത്തിക ചിലവ് വഹിക്കാനും തയ്യാറാണ്. ഇവിടെ ജനിച്ചു വളർന്നതാണ്. എനിക്ക് ചെറുതിലേ തന്നെ അറിയാവുന്നതാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥനും അവരുടെ അമ്മയും വർഷങ്ങളായി ഇവിടെ താമസിച്ച് വന്നിരുന്നതാണ്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കേസായി. ഇദ്ദേഹം ഈ വർഷങ്ങളായി കേസ് പറയുകയും ചെയ്യുന്നു. പക്ഷേ കേസായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബാത്റൂം പോലും പഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞ് ഈ ഇവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് ഇന്നും അതില്ല. അതൊന്നും ചെയ്യാൻ അണ്ണൻ കേസായതുകൊണ്ട് തന്നെ അണ്ണൻ ഒരു കാര്യം ചെയ്തിരുന്നില്ല. 2 വർഷത്തിന് മുമ്പേ ഒരു വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ വീട് അത് നമുക്ക് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്ത്. പക്ഷേ എങ്കിലും അണ്ണന് അതൊന്നും സർക്കാരിൽ നിന്നും ഒരു ധനസഹായവും കിട്ടിയില്ല. പക്ഷേ ഇപ്പം ഈ മഴക്കാലത്ത് ഈ ഭാഗത്തുള്ള ഈ ചെവരും ഇടിഞ്ഞ് ഇന്നലെ രാത്രി കൊണ്ട് അകത്തുള്ള ഭാഗം ഇടിഞ്ഞ് ഒരു കാരണവശാലും ഇതിനകത്ത് താമസിക്കാൻ കഴിയില്ല. കാരണം അച്ഛനും അമ്മയും രണ്ട് പെൺകുട്ടികളും താമസിക്കുന്ന വീടാണ്. അവർക്ക് എത്രയും വേഗം ഇതിനുള്ള കേസെല്ലാം ഒത്തുതീർപ്പാക്കി ഇവർക്ക് ഇവിടെ കയറി കിടക്കാനുള്ള ഒരു സൗകര്യം അധികാരികൾ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമാണ് ആള് പറയുന്നത്. വില്ലേജിൻ്റെ BTR പ്രകാരം ഈ ഇയാളുടെ അമ്മയുടെ പേരിലുള്ള ദാക്ഷായണി തങ്കം എന്ന ആളുടെ പേരിലാണ് ഈ പണ്ട് കൊച്ചിയും കുടിക്കാണെന്ന് പറയുന്നത്. അതിനാണ് ഇപ്പോൾ കേസിറങ്ങുന്നത്. ഈ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെയൊക്കെ ഒരു യുവർത്തി ഇല്ലാതെ കഴിയുന്നവരാളാണ്. ഇത് വീട് ഇല്ലാറായി കിടക്കുകയാണ്. അതിന് എന്തെങ്കിലും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള ഏർപ്പാട്, ഇതിന് ഇതിനൊരു പ്രതിവിധി കാണാൻ അത് നമ്മുടെ അധികാരപ്പെട്ടവർ അധികാരികൾ വന്ന് ഇത് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ വളരെ പിന്നെ തെങ്ങ് അപകടകരമായി നിൽക്കിയത്. പിന്നെ ലൈവ് പദ്ധതിയിൽ ഒരു വീട് കൊടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്താൽ ആ പാവങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും നോക്കിയില്ല ഒരു സാഹചര്യമാണ്.